എല്ലാവർക്കും മാജിക് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു അടിപൊളി ഫലൂഡയുടെ റെസിപ്പിയുമായിട്ടാണ്. ഫലൂഡ കഴിക്കാനായിട്ട് എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. നമുക്കിത് സിമ്പിളായിട്ട് തന്നെ വീട്ടിലുണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഞാൻ വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്യുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത്. നല്ല ടേസ്റ്റിയുമാണ് ഇത് കഴിക്കാനായിട്ട്. കുട്ടികൾക്കൊക്കെ ഇത് ഒത്തിരി ഇഷ്ടമാകും. ഇത് തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായി നിങ്ങൾ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ഈ ബെൽ ഐക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ആദ്യം തന്നെ ഞാനിവിടെ ഒരു കപ്പ് പാല് തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യത്തിന് പഞ്ചസാര കൂടെ ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് തിളപ്പിച്ചെടുക്കാം. പാല് നന്നായിട്ട് തിളച്ച് വന്ന ശേഷം അത് ചൂടാറിയ ശേഷം ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കണം. ഫലൂദ ചെയ്യുന്ന സമയം അതിനുവേണ്ട എല്ലാ സാധനങ്ങളും നല്ലപോലെ തണുപ്പിച്ച് മാത്രം ഉപയോഗിക്കുക. ഇനി നമുക്ക് ഒരു ബൗളിലേക്ക് ഒരു ടീസ്പൂൺ സബ്ജ സീഡ്സ് അഥവാ കശകശ കുറച്ച് വെള്ളമൊഴിച്ച് ഒരു അരമണിക്കൂർ കുതിരാനായി വെക്കാം. അരമണിക്കൂർ ആയപ്പോഴേക്കും കശകശ നന്നായിട്ട് കുതിർന്ന് വന്നിട്ടുണ്ട്. ഇതിൻ്റെ വെള്ളം അരിച്ചു മാറ്റിയ ശേഷം ഇതും ഫ്രിഡ്ജിലേക്ക് മാറ്റാം. അടുത്തതായി തിളച്ച വെള്ളത്തിലേക്ക് ഒരു കാൽ കപ്പ് വെർമിസെല്ലി ഇട്ട് കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കുക. ഇത് സാധാരണ നമ്മൾ പായസം ഉണ്ടാക്കുന്ന സേമിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. സേമിയയ്ക്ക് ടേസ്റ്റ് കിട്ടാനായി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കാം. ഇതിപ്പോൾ സേമിയ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇത് അരിച്ചെടുക്കാം. അരിച്ചെടുക്കുമ്പോൾ സേമിയ ഒട്ടിപ്പോകാതിരിക്കാൻ അതിലേക്ക് കുറച്ച് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് ഫ്രൂട്ട്സ് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ കയ്യിലുള്ള ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് എടുക്കുക. എല്ലാം ചെറിയ പീസായി കട്ട് ചെയ്തെടുക്കുക. ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്യാം. ഇങ്ങനെ പഞ്ചസാര മിക്സ് ചെയ്ത് കുറച്ച് നേരം മാറ്റി വയ്ക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടി കിട്ടും ആ ഫ്രൂട്ട്സിന്. ഇതും നമുക്ക് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കാം. ഇനി നമുക്ക് തണുപ്പിച്ച് വെച്ചിരിക്കുന്ന പാലിലേക്ക് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ റോസ് സിറപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത് ഓപ്ഷണലാണ്, നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കിയ റോസ് സിറപ്പാണ്. ഇത് ഈസിയായി വീട്ടിലുണ്ടാക്കാം. ഇതിൻ്റെ റെസിപ്പി അടുത്ത വീഡിയോയിൽ ഇടുന്നതായിരിക്കും. ഇങ്ങനെ റോസ് സിറപ്പ് ചേർത്താൽ നമ്മുടെ പാല് റോസ് മിൽക്ക് പോലെ നല്ല ടേസ്റ്റിൽ കിട്ടും. ഇനി നമുക്ക് ഫലൂദ ഇവിടെ സെറ്റ് ചെയ്യാനായിട്ട് തുടങ്ങാം. ഇതുപോലെ ഹൈറ്റുള്ള ഒരു ഗ്ലാസ് എടുത്ത് അതിൻ്റെ അടിഭാഗത്തേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കുക. ഇതൊരു രണ്ട് ടേബിൾ സ്പൂൺ ഒഴിക്കുക. ഇതിന് മുകളിലേക്ക് ഐസ്ക്രീം ഒഴിച്ചു കൊടുക്കുക. ഏത് ഐസ്ക്രീം ആയാലും മതി. ഇതിന് മുകളിലേക്ക് കുതിർത്ത് വെച്ചിരിക്കുന്ന സബ്ജ സീഡ്സ് ഒരു ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക. ഇതൊക്കെ ലെയർ ചെയ്യുമ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഇതിന് മുകളിലേക്കായി നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഈ ഫ്രൂട്ട്സിൻ്റെ മുകളിലേക്ക് നമുക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന സേമിയ ഇട്ട് കൊടുക്കാം. ഇതിന് മുകളിലേക്ക് നമുക്ക് തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാൽ ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഗ്ലാസിൻ്റെ പകുതി ഭാഗത്തോളം ഫില്ല് ചെയ്ത് കഴിഞ്ഞു. ഞാൻ വീണ്ടും അതിൻ്റെ മുകളിലേക്ക് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കുവാണ്.
അതിന് മുകളിലായി ഞാൻ കുറച്ചുകൂടി സബ്ജ സീഡ്സ് ഇട്ട് കൊടുക്കുകയാണ്. ഇതിന് മുകളിലേക്ക് വീണ്ടും ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. ഇതിൻ്റെ മുകളിലേക്കായി നമുക്കൊന്ന് ഡെക്കറേറ്റ് ചെയ്ത് കൊടുക്കാം. ഫലൂഡ കാണാൻ ഒരു ഭംഗിക്ക് വേണ്ടി ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യുക. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന കുറച്ച് നട്ട്സൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഇട്ട് കൊടുത്തൊന്ന് ഡെക്കറേറ്റ് ചെയ്താൽ ഫലൂഡ കാണാനൊരു ഭംഗി ഉണ്ടാവും. കണ്ടില്ലേ, ഇത്രയേ ഉള്ളൂ നമ്മുടെ ഫലൂഡ. ഇതെത്ര സിമ്പിളാക്കി നമുക്ക് തയ്യാറാക്കിയെടുക്കാം. ഇവിടെ രണ്ട് ഗ്ലാസ്സിൽ ഫലൂദ നിറച്ച് കഴിഞ്ഞു. ഫലൂദ ഇവിടെ റെഡിയായി. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത ശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.